ശാരംഗപാണി എന്ന ഒരു എഴുത്തുകാരനെ ഇന്നത്തെ തലമുറയിലെ എത്ര ചലച്ചിത്രകാരന്മാർക്കറിയാം, പ്രേക്ഷക സമൂഹത്തിൽ എത്ര പേർ ആ പേര് ഓർമ്മിക്കുന്നു? സംശയമാണ്. പക്ഷേ ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. ഒരെഴുത്തുകാരൻ, അതും വളരെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളുടെ തുടർച്ചയിൽ എഴുത്തു വഴിയിൽ വന്നുപെട്ട ഒരാൾ, സാധാരണക്കാരിൽ സാധാരണക്കാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കുടുംബശ്രേണിയിൽ ജനിച്ച് ഒരു കയർ തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച് അതിനിടയിൽ തയ്യൽ വേലയിലുള്ള തൻ്റെ പാരമ്പര്യ ലബ്ധമായ വൈഭവം മുഖ്യ ഉപജീവന മാർഗമായി തിരഞ്ഞെടുത്ത് അന്ന് കേരളമെമ്പാടും അലയടിച്ചുയർന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് ആശയ തരംഗത്തോട് ആഭിമുഖ്യം തോന്നി പുന്നപ്ര വയലാർ അടക്കമുള്ള സമരഗാഥകളുടെ ആവേശ തരംഗങ്ങളിൽ സ്വയം നിവേശിപ്പിച്ച് അതിൻ്റെ എല്ലാം ഒപ്പം സഞ്ചരിച്ച് താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി പ്രചരണ നാടകങ്ങളും അല്ലാതെയുള്ള കൊച്ചു കൊച്ചു രചനകളും നിർവഹിച്ച് അങ്ങനെ ജീവിച്ചു പോന്ന ഒരാൾ. വളരെ യാദൃച്ഛികമായി അദ്ദേഹം ഒരു സിനിമയുടെ തട്ടകത്തിലെത്തിപ്പെടുന്നു. അവിടെ നിന്നുകൊണ്ട് വർഷങ്ങൾ നീണ്ടുനിന്ന ചലച്ചിത്ര സഭയ്ക്കിടയിൽ അദ്ദേഹം ഒരുപാട് ചിത്രങ്ങൾക്ക് കഥയും തിരക്കഥയും സംഭാഷണവും എഴുതുന്നു. അതിൽ 80% ചിത്രങ്ങളും 100-ൽ കൂടുതൽ ദിവസം പ്രദർശന വിജയം നേടിയ ചിത്രങ്ങളായി ചരിത്രത്തിൽ ഇടം തേടുന്നു. ഇത് എത്ര പേർക്ക് ഇവിടെ അവകാശപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യത്തോടു കൂടി ചേർത്ത് വേണം നാം ഈ മനുഷ്യനെ ഓർമ്മിക്കാതിരിക്കുന്നതിലെ കൃതജ്ഞതയുടെ ആഴം അളക്കുവാൻ. ശാരംഗപാണിയെ ആദരിക്കുമ്പോൾ, ആദരപൂർവ്വം ഓർമ്മിക്കുമ്പോൾ സിനിമ അദ്ദേഹത്തോട് കാണിച്ച അവഗണന, അദ്ദേഹം മരണമടഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ പേരിൽ എത്ര അനുസ്മരണങ്ങൾ നടന്നു എന്നറിഞ്ഞുകൂടാ. എന്തായിരുന്നാലും മലയാള സിനിമയിലെ, പ്രത്യേകിച്ചും ആലപ്പുഴയുടെ തീരദേശ ഭൂമിയിൽ ഉയർന്നു വന്ന ഉദയ സ്റ്റുഡിയോയുടെ ചൈത്രയാത്രയുടെ സുവർണപാദത്തിൽ തൻ്റെ തൂലിക കൊണ്ട് ഏറ്റവും വലിയ പങ്കാളിത്തം നിർവഹിച്ച, പ്രതിബദ്ധതയോടുകൂടിയ പങ്കാളിത്തം നിർവഹിച്ച, തൻ്റെ വ്യക്തിപരമായ നേട്ടത്തേക്കാൾ പ്രധാനം താൻ ഉൾച്ചാർന്നിരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ നിർമ്മാണ സ്ഥാപനത്തിൻ്റെ വിജയമാണെന്ന് കരുതിപ്പോന്ന, ആ കരുതലിൽ തൻ്റെ സേവനത്തെ ഒഴിഞ്ഞുവെച്ച ഒരു വ്യക്തിയെ, ഒരു കലാകാരനെ ഓർമ്മിക്കുമ്പോൾ അദ്ദേഹം ഇതിനു വേണ്ടി അനുഷ്ഠിച്ച സമർപ്പിതമായ ആ രചനാ ശുശ്രൂഷയെ ആദരപൂർവ്വം തന്നെ നമുക്ക് നമിക്കേണ്ടിയിരിക്കുന്നു. എഴുത്തുകാരനാകാൻ വേണ്ടി എഴുതിയതല്ല ശാരംഗമണി എന്ന് മുമ്പേ സൂചിപ്പിച്ചു. അദ്ദേഹം വിപ്ലവ പ്രസ്ഥാനത്തോടുള്ള കമ്മ്യൂണിസ്റ്റ് ആശയധാരയുടെ പ്രസരണത്തിന് വേണ്ടിയുള്ള തൻ്റെ ആത്മാർപ്പണത്തിൻ്റെ ഭാഗമായി തൂലിക കൈയിലേന്തിയ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ചങ്ങാതി വൃത്തത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഛായാഗ്രഹകനായി മാറിയ കൃഷ്ണൻകുട്ടി. അതേപോലെ ശശികുമാർ ഉദയ സ്റ്റുഡിയോയിൽ ചേക്കേറിയതിന് ശേഷമാണ് ശാരംഗമണി അവിടേക്ക് വരുന്നത്. കൃഷ്ണൻകുട്ടി ശശികുമാറിനേക്കാൾ മുമ്പേ ഉദയ സ്റ്റുഡിയോയിൽ വന്നെത്തിപ്പെട്ടു. അദ്ദേഹം ഛായാഗ്രഹണ മേഖലയാണ് സ്വീകരിച്ചത് എന്നുള്ളത് കൊണ്ട് ഒരു അസിസ്റ്റൻറ്റ് ക്യാമറാമാനായി, അപ്രൻറ്റീസായി അടക്കം അദ്ദേഹം ഉദയ സ്റ്റുഡിയോയിൽ ചേർന്നു. കൃഷ്ണൻകുട്ടിയുടെ ജ്യേഷ്ഠൻ്റെ സഹപാഠിയായിരുന്ന ശശികുമാർ പിന്നീടാണ് വരുന്നത്. പ്രേംനസീറിനെയും ശശികുമാറിനെയും സ്ക്രീൻ ടെസ്റ്റ് നടത്തുവാനുള്ള ദൗത്യം ഉദയ സ്റ്റുഡിയോ ഏൽപ്പിച്ചത് കൃഷ്ണൻകുട്ടിയായിരുന്നു. ആ കൃഷ്ണൻകുട്ടിയും ശശികുമാറും നിർദ്ദേശിച്ചതിൻ്റെ കൂടി ഫലമായിട്ടാവണം അവരുടെ പൊതുസുഹൃത്തു കൂടിയായിരുന്ന ശാരംഗപാണിയെ ഉമ്മ എന്ന ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഉദയയുടെ ആ പണിപ്പുരയിലേക്ക് കുഞ്ചാക്കോ ക്ഷണിച്ചു വരുത്തുന്നത്. അന്ന് തൊട്ട് തൻ്റെ സേവനം അവസാനിപ്പിച്ച് അവിടെ നിന്ന് പോരുന്നത് വരെ അദ്ദേഹം ഏതാണ്ട് മാസശമ്പളക്കാരൻ എന്ന നിലയിൽ തന്നെ ഉദയയുടെ ചലച്ചിത്ര നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ജാഗരൂകമായ ആത്മസമർപ്പണത്തോടെ ഇടപഴകി പോന്നിരുന്നു, സഹവർത്തിച്ചു പോന്നിരുന്നു. അവിടെ ഉമ്മ എന്ന ഒരു ആദ്യമായി മലയാളത്തിലൊരു മുസ്ലിം സാമുദായിക പരിവൃത്തത്തിലുള്ള ഒരു പ്രമേയം ചലച്ചിത്രമാക്കുമ്പോൾ, മുഴുനീള പ്രമേയമാക്കി സിനിമ ഉണ്ടാക്കുമ്പോൾ അതിൽ മൊയ്തു പൊടിയത്ത് എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ ഒരു കഥയാണ് അതിന് അവലംബമാക്കിയെടുത്തത്. മൊയ്തു പൊടിയത്തിൻ്റെ കഥയ്ക്ക് ചലച്ചിത്ര ഭാഷ്യം നൽകുമ്പോൾ അതിന്റെ സംഭാഷണങ്ങൾ എഴുതുവാൻ ഇദ്ദേഹത്തിന് മൊയ്തു പടിയത്തിന്റെ സംഭാഷണ രചനാരീതി സിനിമയ്ക്ക് എത്രത്തോളം പ്രയോജകീഭവിക്കുമെന്ന ഒരു സങ്കോചം അവരുടെ മനസ്സിലുണ്ടായപ്പോൾ പകരം കൂടെ ഇരുന്ന് എഴുതാനും പിന്നീട് സംഭാഷണ രചനയുടെ സ്വതന്ത്ര ചുമതല ഏറ്റെടുക്കാനും വേണ്ടി ശാരംഗമണിയെ വിളിച്ചു വരുത്തുകയായിരുന്നു. അന്ന് ഇവരുടെ കൂട്ടായ ചർച്ചകളിൽ നിന്നാണ് ഉമ്മ എന്ന് പറയുന്ന ചലച്ചിത്ര ഗാത്രം ഉയർന്നു വന്നത്. കെ പി ഉമ്മർ സ്നേഹജാൻ എന്ന പേരിൽ ആദ്യമായി നായകവേഷത്തിൽ അഭിനയിക്കുന്ന ചിത്രം കൂടിയാണ് അത് എന്ന് നമ്മൾ ഓർക്കണം. അവിടെ ശാരംഗമണി എന്ന എഴുത്തുകാരൻ്റെ കൃത്യതയാർന്ന എഴുത്ത് രീതികൾ സിനിമയ്ക്ക് കൂടുതൽ പ്രയോജനകരങ്ങളാണ് എന്ന് കണ്ടെത്തുവാൻ കഴിഞ്ഞത് കുഞ്ചാക്കോയിലെ ക്രാന്തദർശിയായ സംവിധായകനാണ്. ആ സംവിധായകൻ്റെ നിർമ്മാണ നിർവഹണത്തിൽ അദ്ദേഹത്തിൻ്റെ നിഴൽ പോലെ വലങ്കൈയായി കൂടെ നിന്നിരുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ, പിന്നീട് സംവിധായകനും നിർമ്മാതാവും സ്റ്റുഡിയോ ഉടമയുമായി മാറിയ നവോദയ അപ്പച്ചൻ, ഇവർ രണ്ടുപേരുടെയും ഏറ്റവും കൂടുതൽ വിശ്വസ്തതയുള്ള, ഏറ്റവും കൂടുതൽ അവരോട് ആത്മാർത്ഥതയുള്ള എന്ത് കാര്യങ്ങളും അവർക്ക് സിനിമാ സംബന്ധമായ കാര്യങ്ങളിൽ ചർച്ചയ്ക്ക് അവർ ആശ്രയിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന വ്യക്തിയായി മാറി ശാരംഗമണി അവിടെ കടന്നു വന്ന നാളുകളിൽ തന്നെ. ഉമ്മയ്ക്ക് ശേഷം സീത എന്ന ഒരു ചിത്രം ഉദയയിൽ അണിഞ്ഞൊരുങ്ങുമ്പോൾ അതിൻ്റെ തിരക്കഥാ രചന അതിൻ്റെ ചുമതലയ്ക്ക് നിയോഗിച്ചത് ശശികുമാറിനെയാണ്. അവിടെ ശശികുമാറിനോടൊപ്പം ശാരംഗമണി പങ്കുചേർന്നുകൊണ്ട് തനിക്ക് നൽകിയിട്ടുള്ള പ്രോത്സാഹനത്തെയും സഹായ സഹകരണങ്ങളെയും കുറിച്ച് എന്നും വളരെ ആദരപൂർവ്വം തന്നെ ശശികുമാർ സാറ് പറയുമായിരുന്നത് ഞാൻ ഈ കൂട്ടത്തിൽ ഓർക്കുകയാണ്. വടക്കൻ പാട്ടുകളിലെ കഥാസാധ്യതകളെ സിനിമയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താമെന്ന ഉദയായുടെ കണ്ടെത്തലിൻ്റെ പുറകിലെ ഏറ്റവും വലിയ ആശയ സ്രോതസ്, നിർദ്ദേശ സ്രോതസ് ശാരംഗമണിയായിരുന്നു. ഒരു ഘട്ടത്തിൽ ഉദയായിൽ നിന്നിറങ്ങിയിട്ടുള്ള ഒരു 75% വടക്കൻ പാട്ട് ചിത്രങ്ങളുടെ പുറകിലെ മുഖ്യശില്പി എഴുത്തു വഴിയിൽ ശാരംഗമണിയായിരുന്നു. ഗോവിന്ദൻകുട്ടിയും ആ മേഖലയിൽ ഉദയയിൽ സഹവർത്തിച്ചിട്ടുണ്ട്. ഗോവിന്ദൻകുട്ടി ഒരു നല്ല ചെറുകഥാകൃത്ത് എന്നുള്ള നിലയിലും അഭിനേതാവ് എന്നുള്ള നിലയിലും കലാരംഗത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ തിരക്കഥയുടെ മേഖലയിൽ തൻ്റേതായ ചില ആവിഷ്കാരങ്ങൾ നടത്തിയ ശേഷവും അതിനു മുമ്പും ഈ വടക്കൻ പാട്ടിൻ്റെ, പ്രത്യേകിച്ചും ചരിത്രത്തിലേക്ക് ഊളിയിട്ടിറങ്ങാനുള്ള ഗോവിന്ദൻകുട്ടിയുടെ വാസന തിരിച്ചറിഞ്ഞുകൊണ്ട് ഉദയ ഗോവിന്ദൻകുട്ടിയെ കൂടി ഇതിൻ്റെ രചനാ ശേഖരത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നു. ഗോവിന്ദൻകുട്ടിയുടെ രചനകളും വടക്കൻ പാട്ടിൽ നിന്നെടുത്ത് സിനിമകളായി. അവിടെ എൻ്റേതല്ലാത്ത ചിത്രത്തിൽ എനിക്കെന്ത് പങ്കാളിത്തം എന്ന് കരുതി ഒഴിഞ്ഞു മാറുകയല്ല. ശശികുമാർ സീതയ്ക്ക് വേണ്ടി തിരക്കഥ എഴുതിയപ്പോൾ, മൊയ്തു പടിയത്തിൻ്റെ കഥയ്ക്ക് വേണ്ടി താൻ സംഭാഷണം എഴുതിയപ്പോൾ, പിന്നീട് ഉണ്ണിയാർച്ച അടക്കമുള്ള നിരവധി ചരിത്രം സൃഷ്ടിച്ച ജൂബിലി വിജയങ്ങൾ ആഘോഷിച്ച ചിത്രങ്ങൾക്ക് വേണ്ടി തൂലിക ചലിപ്പിച്ചപ്പോൾ കാണിച്ച അതേ സമർപ്പണത്തോടു കൂടി തന്നെ ഗോവിന്ദൻകുട്ടി എഴുതുന്ന തിരക്കഥയ്ക്ക് അണങ്ങുന്ന രീതിയിലുള്ള മറ്റു സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിൽ കുഞ്ചാക്കോയുടെയും അപ്പച്ചൻ്റെയും വലങ്കൈയായി നിന്നുകൊണ്ട് ഗോവിന്ദൻകുട്ടിക്ക് സ്വാസ്ഥ്യപൂർവ്വം എഴുതുന്നതിനാവശ്യമായ സുഖസൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ വരെ ദത്തശ്രദ്ധനായിക്കൊണ്ട് ശാരംഗമണി തൻ്റെ ആത്മാർത്ഥതയുടെ മാറ്റു തെളിയിച്ചിരുന്നു. കുഞ്ചാക്കോയുടെ മരണശേഷം രണ്ടായി മാറി, ഉദയയും നവോദയയുമായി മാറി. ശാരംഗമണി അപ്പോഴും സജീവമായി എഴുത്തു വഴിയിൽ ഉദയയോട് സഹകരിച്ചുകൊണ്ട് തുടർന്നു. ബോബൻ കുഞ്ചാക്കോ ഉദയയുടെ സാരഥ്യം ഏറ്റെടുത്ത ശേഷം ശാരംഗമണിയുടെ രചനയിലും ഗോവിന്ദൻകുട്ടിയുടെ രചനയിലും ബോബൻ കുഞ്ചാക്കോയുടെ സാരഥ്യത്തിൽ സിനിമകൾ നിർമ്മിക്കപ്പെട്ടു. ഞാൻ നേർസാക്ഷ്യം വഹിച്ചൊരു നിമിഷമുണ്ട്. ഗോവിന്ദൻകുട്ടി എഴുതുന്ന ഒരു ചിത്രത്തിൻ്റെ ജോലികൾ നടക്കുന്നു. ഗോവിന്ദൻകുട്ടി ഒരു മുറിയിലിരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് എഴുതുന്നു. ഇപ്പുറത്തെ മുറിയിലല്ല, അതിൻ്റെ ഇപ്പുറത്തുള്ള ഒരു ഹാളിൽ ഭരതനും ഞാനും ബോബൻ കുഞ്ചാക്കയും കൂടി ഇരിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാനിരിക്കുന്ന ഉദയയുടെ സന്ധ്യമയങ്ങുന്നേരം എന്ന ചിത്രത്തിൻ്റെ ചില പ്രാഥമിക കാര്യങ്ങൾ ആലോചിക്കുവാൻ വേണ്ടി എത്തിയതാണ് അവിടെ. ഞങ്ങളുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ശാരംഗമണി ഇടയ്ക്ക് അടുക്കളയിൽ പോയി അവിടുത്തെ പാചകക്കാരോട് പറഞ്ഞ് ചൂടുള്ള ചുക്കുകാപ്പി ഉണ്ടാക്കി അത് ഗോവിന്ദൻകുട്ടി ആശാൻ്റെ മുറിയിലേക്ക് കൊടുത്തയക്കുന്നതിൽ കാണിച്ച ഒരു താല്പര്യമുണ്ടല്ലോ. ഉദയ സ്റ്റുഡിയോയിൽ സന്ധ്യമേഘനേരവുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യമായി കടന്നു വന്ന നിമിഷം തൊട്ട് അതിൻ്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് അടുത്ത ചിത്രം ഉടനെ വീണ്ടും ഞങ്ങളുടെ ടീം തന്നെ ഉദയയ്ക്ക് വേണ്ടി ഒരുക്കണം എന്ന ഒരു ആവശ്യമുയർന്നപ്പോൾ തിരക്കുകൾക്കിടയിൽ ഉടനെ സമയമില്ല എന്നൊരവസ്ഥ വന്നപ്പോൾ അരികിലേക്ക് എന്നെ വിളിച്ചിട്ട് ഉദയയുടെ ഒരു രണ്ടാമത്തെ ഉയർത്തെഴുന്നേൽപ്പാണിത്. ഈ ചിത്രം ഇവിടെ വളരെ ഏറെ പ്രസ്താവ്യമായ വിജയം കൊയ്തെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തന്നെ അടുത്തൊരു ചിത്രം കൂടെ ചെയ്തു കഴിഞ്ഞാൽ അത് ഉദയയുടെ ഈ ഉയർത്തെഴുന്നേൽപ്പ് അരക്കെട്ട് ഉറപ്പിക്കുന്നതിന് സഹായകമാകും എന്ന് പറഞ്ഞ് ഉദയയ്ക്ക് വേണ്ടി വീണ്ടും ഒരു ചിത്രം എഴുതണം എന്ന് ശഠിക്കുവാനും അതേ ശാഠ്യബുദ്ധിയോടുകൂടി തന്നെ ഭരതൻ്റെ മേൽ അധികാരാവകാശങ്ങളോടെ അത്തരത്തിലുള്ള ശാഠ്യം പറയുവാൻ ശാരംഗമണിക്ക് അർഹതയുണ്ട്. കാരണം 1960 മുതൽ കുഞ്ചാക്കോയുടെ ഉദയയുടെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു ശാരംഗമണി. ഭരതൻ ഗന്ധർവക്ഷേത്രവുമായി അതിൻ്റെ ജോലികളുമായി ഉദയസ്റ്റുഡിയോയിൽ വരുമ്പോൾ അവിടുത്തെ പെരുന്തച്ഛന്മാരിൽ ഒരാളാണ് ശാരംഗമണി. ഭരതൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, എനിക്കാവശ്യമായ ക്രിയാത്മക സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ കുഞ്ചാക്കോയുടെ അടുത്തും അപ്പച്ചൻ്റെ അടുത്തും എനിക്ക് വേണ്ടി ഇദ്ദേഹം വാദമുഖങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത്രയും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ഭരതൻ്റെ അടുത്ത് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് താൻ പ്രതിനിധാനം ചെയ്യുന്ന നിർമ്മാണ സ്ഥാപനത്തിൻ്റെ ശ്രേയസ്സിന് വേണ്ടി വാദമുഖങ്ങൾ ഉന്നയിക്കുവാൻ ശാരംഗമണി മുന്നിട്ട് വന്നിരുന്നു. അവിടെ ഒന്നും ഈ വരുന്ന ചിത്രങ്ങളിലൊന്നും അദ്ദേഹത്തിന് പങ്കാളിത്തം ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ അപ്പോഴും അദ്ദേഹം താൻ എവിടെ നിൽക്കുന്നു, ആ നിൽക്കുന്ന ഇടം, ആ പ്രസ്ഥാനം അത് വളർന്ന് വലുതായി പന്തലിച്ച് നിൽക്കുന്നതിലാണ് സായുജ്യം കണ്ടെത്തുവാൻ ശ്രമിച്ചിരുന്നത്. ആ ആത്മാർത്ഥത എന്ന് പറയുന്നത് ഒരുപക്ഷെ ആ കാലഘട്ടത്തിലെ സ്റ്റുഡിയോ ചലച്ചിത്ര നിർമ്മാണ രീതിയുടെ കൂടി ഒരു ഒരു പ്രകടമായ സ്വഭാവമാകാം. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമാണ് അത്തരം ആത്മാർത്ഥത നമുക്ക് കണ്ടെത്തുവാൻ കഴിയുക. ജീവിത സായാഹ്നത്തിൽ സിനിമയിൽ നിന്നെല്ലാം വേറിട്ട് ഈ ബാലയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും സാമ്പത്തികമായി താൻ താമസം തുടങ്ങുന്ന കാലത്തുണ്ടായിരുന്ന ആ ചെറിയ വീട് തന്നെ അവസാന ഘട്ടം വരെയും അതേ അവസ്ഥയിൽ തുടരുകയും സമ്പത്തിൻ്റെതായ യാതൊരു ആഘോഷ ആർഭാടങ്ങളും തനിക്ക് സ്വന്തമാക്കാൻ കഴിയാത്തതിൽ ഒരിക്കൽ പോലും പരിതപിക്കാതിരിക്കുകയും ചെയ്ത ശാരംഗമണി. ജീവിതം അവസാനത്തിൽ അദ്ദേഹത്തിന് രോഗക്ലേശങ്ങൾ മൂലം ഒരുപാട് ദുരിതങ്ങൾ സമ്മാനിച്ചപ്പോഴും ആരോടും പരിഭവം പറഞ്ഞില്ല, പരിതപിച്ചില്ല. തനിക്ക് ലഭിച്ചതെല്ലാം തൻ്റെ സൗഭാഗ്യങ്ങളാണെന്നും കൊയ്തെടുക്കാൻ കഴിഞ്ഞത് മുഴുവൻ നൽവിളകളാണെന്നും അതിന് താൻ കടപ്പെട്ടിരിക്കുന്നുവെന്നും പറയുവാനാണ് അദ്ദേഹം എപ്പോഴും തയ്യാറായി കണ്ടിട്ടുള്ളത്. ലേബർ ഇന്ത്യ വിദ്യാഭ്യാസ മാസിക ഈ വർഷത്തെ ആദ്യ ലക്കം വിൽപ്പനയിൽ. കോവിഡ് കാലത്ത് വീട്ടിലിരുന്ന് പഠിക്കാൻ സഹായിക്കും വിധം പ്രത്യേകം തയ്യാറാക്കിയത് ഇപ്പോൾ ബുക്ക് സ്റ്റാളുകളിൽ ലഭിക്കുന്നു. 1925 ആലപ്പുഴ ജില്ലയിലെ പാപ്പിയുടെയും കങ്കാളിയുടെയും മകനായിട്ടാണ് ശാരംഗമണി ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേരിളയ സഹോദരി മേദിനി, PK മേദിനി എന്ന് പറഞ്ഞാൽ ഇന്നും രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ അവരൊരു വികാരമാണ്. വിപ്ലവ ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് പാർട്ടിയുടെ വേദികളിൽ ഇന്നും അവർ നിറസാന്നിധ്യമായി തുടരുന്നു. അങ്ങനെ ജ്യേഷ്ഠൻ്റെ പാതയെ പിന്തുടർന്നുകൊണ്ട് ഈ പാർട്ടിയുടെ മുന്നണി പോരാളിയായി കടന്നു വരാൻ തയ്യാറായ ഒരു സഹോദരി. മേദിനിയുടെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നത് പിന്നീട് കഥാകാരനും തിരക്കഥാകാരനുമായ എൻ്റെ പ്രിയ സുഹൃത്ത് ഷാജി പാണ്ഡവത്താണ്. ഷാജി പറഞ്ഞുള്ള ഒരുപാട് അനുഭവ കഥകൾ, നേരിട്ടുള്ള അനുഭവ കഥകളോടൊപ്പം തന്നെ ശാരംഗമണി ആശാനെക്കുറിച്ച് എൻ്റെ മനസ്സിലുണ്ട്. ഷാജിയോട് ഒരിക്കൽ പ്രാമാണിക ചലച്ചിത്ര സംവിധായകനായ M. കൃഷ്ണൻ നായർ സാറ് പറഞ്ഞു. M. കൃഷ്ണൻ നായർ സാറ് ഉദയയ്ക്ക് വേണ്ടി ധാരാളം ചിത്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവയിൽ രചയിതാവ് എന്ന നിലയിലും അല്ലാതെ ഏകോപകൻ എന്ന നിലയിലും ശാരംഗമണി സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ ഒരു വശത്ത് കുഞ്ചാക്കോയും മറുവശത്ത് താനും ഞങ്ങളുടെ രണ്ടുപേരുടെയും നടുക്ക് ശാരംഗമണിയുമായിട്ടാണ് പലപ്പോഴും കാറി യാത്ര പതിവ്. കാറിൽ കയറി അല്പം കഴിഞ്ഞാൽ ഉറക്കം തൂങ്ങുന്ന ഒരു ബലഹീനത ശീലമായി ശാരംഗമണിക്കുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും കുഞ്ചാക്കോ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഉറക്കം തൂങ്ങി അദ്ദേഹത്തിൻ്റെ തല ചായാറില്ല. എത്ര ഉറക്കം തൂങ്ങിയാലും അത് കൃത്യമായി കുഞ്ചാക്കോ ഇരിക്കുന്നതിൻ്റെ എതിർവശത്ത് ഞാനിരിക്കുന്നിടത്തേക്ക് അദ്ദേഹത്തിൻ്റെ തല ചായുകയുള്ളൂ. കാരണം കുഞ്ചാക്കോ മുതലാളിയാണ്, മുതലാളിയുടെ തോളത്തേക്ക് തൊഴിലാളി ചാഞ്ഞുകൂടാ എന്ന് ചിന്തിക്കുന്ന ഉപബോധ മനസ്സിൽ പോലും നിദ്രാവേളയിൽ പോലും അത്തരമൊരു ചിന്തയുടെ ആദരം പ്രകടിപ്പിക്കുന്ന ഈ കലാകാരൻ വിപ്ലവത്തിൻ്റെ പാതയിൽ നിന്ന് മരണം വരെ വിപ്ലവത്തിൻ്റെ പാതയെ പിന്തുടർന്നുകൊണ്ട് ജീവിച്ച ഒരാളായിരുന്നു എന്നുകൂടി നാം തിരിച്ചറിയണം. ശാരംഗമണിക്ക് ഉപചാരങ്ങൾ നാട്യങ്ങളായിരുന്നില്ല, കാപട്യത്തിൻ്റെ ഭാവപ്രകാശനങ്ങളായിരുന്നില്ല, സൗഹൃദത്തിൻ്റെ നേറുനെറിവുള്ള പ്രകാശനങ്ങൾ പോലെ തന്നെയാണ് അദ്ദേഹം ഉപചാരങ്ങളെയും സഹവർത്തിത്വതയും ഒരുപോലെ ആചരിച്ചു പോന്നത്. ശാരംഗമണി ഉണ്ണിയാർച്ച എഴുതുമ്പോൾ അങ്ങനെയൊരു പരീക്ഷണം എത്രത്തോളം വിജയകരമാകും എന്നുള്ളതിനെക്കുറിച്ച് സംശയമില്ലാതിരുന്ന 2 പേരേ ഉള്ളൂ. അതൊന്ന് കുഞ്ചാക്കോയും ഒന്ന് ഷാരക്ക ബാനിയുമായിരുന്നു. അത് വൻ വിജയമായി കഴിഞ്ഞപ്പോൾ പിന്നെ ആ ശ്രേണിയിൽ നിരവധി ചിത്രങ്ങൾ. പക്ഷെ അവിടെയും ഉദയായിൽ നിന്നിറങ്ങിയ വടക്കൻ പാട്ട് ചിത്രങ്ങൾക്ക് ലഭിച്ച വിജയം പുറമേ നിന്ന് നിർമ്മിക്കപ്പെട്ട വടക്കൻ പാട്ട് ചിത്രങ്ങൾക്ക് നേടാൻ കഴിഞ്ഞില്ലെന്ന സത്യം നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എം ടിയും ഹരിഹരനും കൂടെ ചേർന്ന് ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രം അവതരിപ്പിച്ചപ്പോൾ അത് അതിൻ്റെ ബോക്സ് ഓഫീസ് വിജയം കൊണ്ടല്ല, അത് യുക്തിപൂർവമായ ഒരു പുനർവ്യാഖ്യാനം വടക്കൻ പാട്ടിലെ പാണൻ പാടി പതിഞ്ഞ് നമ്മുടെ മനസ്സിൽ എഴുതി ചേർത്ത പാട്ടുകൾക്കുണ്ടായി എന്നുള്ളതിൻ്റെ പേരിലും അതിൻ്റെ കലാപരമായ ദൃശ്യാവിഷ്കാര വൈഭവത്തിൻ്റെ പേരിലുമാണ് ആ ചിത്രം പേരിട്ട് നിന്നത്. അല്ലാതെ നാം ഇവരുടെ ഒരു കൂട്ടായ്മയിലൂടെ നമുക്ക് ലഭിച്ച ചിത്രങ്ങളെ ഒന്ന് ഓടിച്ച് പരിശോധിച്ചാൽ തന്നെ അതിൻ്റെ പ്രേക്ഷക പ്രീതിയുടെ പുറകിലുള്ള അളവ് മാത്രകളുടെ കൃത്യത നമുക്ക് കണ്ടെത്താൻ കഴിയും. ഉണ്ണിയാർച്ചയിൽ തുടങ്ങി പാലാട്ടുകോമൻ, ഉദയനൻ്റെ മകൻ, ആരോമൽ ഉണ്ണി, തുമ്പോലാർച്ച, കടത്തനാട്ട് മാക്കം, പാലാട്ട് കുഞ്ഞിക്കണ്ണൻ, കടത്തനാടൻ അമ്പാടി, ഈ ചിത്രങ്ങളിലൂടെ നമ്മളൊന്ന് മനസ്സുകൊണ്ട് സഞ്ചരിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നുണ്ട് ജനപ്രീതിയുടെ അളവ് മാത്രകളെ അതേസമയത്ത് ദൃശ്യാവിഷ്കാരത്തിൻ്റെ മോഹിപ്പിക്കുന്ന സാധ്യതകളെ ഒരേ വിധത്തിൽ ഏകോപിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് ചടുലമായി ഈ ചിത്രങ്ങളുടെ കഥയെ അദ്ദേഹം ദൃശ്യപഥത്തിലേക്ക് വിടർത്തിയെടുത്തത് എന്നുള്ളത്. ഒരുപക്ഷെ വടക്കം പാട്ട് ചിത്രങ്ങൾ ഉദയായിൽ നിന്നല്ലാതെ നേരത്തെ പരാമർശിച്ച വടക്കം വീരഗാഥ മാറ്റി നിർത്തിയാൽ വിജയിച്ചു എന്ന് ഏറ്റുപറയാൻ കഴിയുന്നത്, ആ ജനമനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നു എന്ന് ഏറ്റുപറയാൻ കഴിയുന്നത് തച്ചോളി ഉദയനൻ മാത്രമാണ്. ഉദയ സ്റ്റുഡിയോയിൽ ചെന്നപ്പോഴൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുള്ള കൗതുകമുണർത്തുന്ന ഒരു കാഴ്ച, കുഞ്ചാക്കോ ജീവിച്ചിരുന്ന കാലത്ത് കുഞ്ചാക്കോ സ്റ്റുഡിയോയിലൂടെ നടത്തുന്ന ഈ ഒരുക്കങ്ങൾ എത്രത്തോളം കൃത്യതയുള്ളതാണ് എന്ന് കണ്ടറിയുന്നതിന് വേണ്ടി നടത്തുന്നൊരു യാത്രയുണ്ട്. ആ യാത്രയിൽ നിഴൽ പോലെ കൂടെ ഷാരക്ക ബാനി ഉണ്ടാകും. അവർ അവിടുത്തെ ഓരോ ഒരുക്കങ്ങളെക്കുറിച്ചും അവിടെ ഇനി വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും അത് എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്നുള്ളതിനെക്കുറിച്ചും ചർച്ച ചെയ്തുകൊണ്ട് നടത്തുന്ന യാത്രയ്ക്കിടയിൽ എപ്പോഴെങ്കിലും കഥയിലെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിന് ഇണങ്ങുന്ന ഒരു ചെറിയ നുണുങ്ങ് അല്ലെങ്കിൽ ശകലം മനസ്സിൽ തോന്നിയാൽ അത് അവിടെ വെച്ച് തന്നെ ഷാരക്ക ബാനി കുഞ്ചാക്കോട് പറയും. അത് കുഞ്ചാക്കോക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷാരക്ക ബാനിയുടെ തോളത്ത് തട്ടും. അതൊരു വലിയ പ്രോത്സാഹനമായി അദ്ദേഹത്തിന് അനുഭവവേദ്യമായിരുന്നു. ഈ തിരക്കഥാ ചർച്ച എന്ന് പറയുന്നത് മറ്റ് ബദ്ധപ്പാടുകൾക്കിടയിലും കൃത്യതയോടുകൂടി അവർ നിവർത്തിച്ചു പോന്നിരുന്നു. സാറ്റ് പിക്ചേഴ്സ് നിർമ്മിച്ച ചിത്രമായിരുന്നു കടത്തനാടൻ അമ്പാടി. അത് നിയമപരമായ ഒരുപാട് കുരുക്കുകളിൽ വീണ് അവസാനം അത് പൂർത്തിയാക്കി തിയേറ്ററുകളിൽ എത്തിക്കേണ്ട ചുമതല നവോദയ ഏറ്റെടുത്തപ്പോൾ അതിൻ്റെ നാഗരയിലെ സൗണ്ട് ട്രാക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു. തിരക്കഥ ലഭ്യമായില്ല. ദൃശ്യങ്ങൾ റീലുകളായി പ്രദർശിപ്പിച്ച് കഥാപാത്രങ്ങൾ സംസാരിച്ചിരിക്കാവുന്നത് എന്ത് എന്ന് അവരുടെ ചുണ്ടനക്കങ്ങളിൽ നിന്നും ആ ദൃശ്യങ്ങൾ ഭാഗമായി വരുന്ന കഥാസന്ദർഭങ്ങളിൽ നിന്നും സങ്കല്പിച്ചെടുത്ത് ലിപ് മൂവ്മെൻറ്റിന് ഇടർച്ച വരാത്ത വിധത്തിലുള്ള സംഭാഷണം എഴുതുവാൻ ഷാരക്ക ബാനിയാണ് ക്ഷണിച്ചു വരുത്തിയത്. അദ്ദേഹം ഓരോ റീലായി ഇട്ട് കണ്ട് ഓരോ സീനും ആവർത്തിച്ച് കണ്ട് തൻ്റെ മനസ്സിൽ ആ കഥാപാത്രങ്ങളോടൊപ്പം സഞ്ചരിച്ച് അവിടെ അവർക്ക് പറയാൻ കഴിയുന്ന സംഭാഷണം എന്തെന്നുള്ളത് മുൻകൂട്ടി കണ്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ മരുമകനായ ഷാജി പാണ്ഡവത്ത് എഴുതുകയും ചെയ്തതാണ് ആ ചിത്രം പിന്നീട് ഡബ്ബിംഗ് ഘട്ടത്തിലേക്ക് കടന്നതും ഒടുവിൽ തിയേറ്ററുകളിൽ പ്രദർശനത്തിന് വന്നെത്തിയതും. ഉമ്മ എഴുതിയ അതേ വർഷം തന്നെയാണ് നീലിസാലി എന്ന പേരിൽ ഒരു ചിത്രം ഇറങ്ങുന്നത്. ആ ചിത്രത്തിന് വേണ്ടി രചന നിർവഹിച്ചത് ഷാരക്ക ബാനിയാണ്. ബഹദൂർ നായകനായി മലയാളത്തിലൊരു സിനിമ നിർമ്മിക്കപ്പെടുകയാണ് മെഹബൂബിൻ്റെ ഒരുപാട് നല്ല പാട്ടുകളുമായി. അന്ന് അങ്ങനെയുള്ളൊരു ചിത്രം സാധാരണഗതിയിൽ ഒരു വ്യവസായ സാധ്യതകൾക്ക് മുൻതൂക്കം നൽകുന്ന ഒരു വ്യവസ്ഥാപിത നിർമ്മാണ കേന്ദ്രത്തിൽ നിന്ന് പുറത്തു വരിക നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ വളരെ കൃത്യതയോടുകൂടി തന്നെ ഒരു വലിയ താരനിബിഡമായ ചിത്രത്തിന് വേണ്ട എല്ലാ കെട്ടുറപ്പും മുന്നൊരുക്കവും നടത്തിയ ശേഷം തന്നെയാണ് നീലിസാലി എന്ന ചിത്രം അവിടെ നിർമ്മിച്ചത്. ആ നീലിസാലി എന്ന ചിത്രത്തിൻ്റെ പുറകിൽ താഴേക്കടയിലുള്ള പച്ച മനുഷ്യൻ്റെ ഒരു ചെറിയ അളവ് വരെ ചാർളി ചാപ്ലിൻ രീതികൾ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ ചാപ്ലിൻ്റെ ശൈലീകൃതമായ അഭിനയം മലയാളികൾക്ക് എത്രത്തോളം രുചിക്കുമെന്ന ആശങ്ക ഉണ്ടായിരുന്നത് കൊണ്ട് അതിലേക്ക് പോകാതെ സാധാരണഗതിയിലുള്ള അഭിനയത്തെ നിലനിർത്തിക്കൊണ്ട് എന്നാൽ താഴേക്കടയിലുള്ള മനുഷ്യൻ്റെ നിലപാട് തറയിൽ നിന്നുകൊണ്ടുള്ള സ്വപ്നങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് വിനോദോപാധികളെ യഥേഷ്ടം ഇടചേർത്തുകൊണ്ടാണ് നീലിസാലി താൻ രചിച്ചത് എന്ന് ശാരകമണി പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ നർമ്മത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഹാസ്യവേഷങ്ങൾ മാത്രം കൈയാളുമായിരുന്ന ബഹദൂറിനെ മുഖ്യ വേഷത്തിൽ, അത് ഹാസ്യകഥാപാത്രം മാത്രമല്ല, ഒരു സാധാരണ മനുഷ്യൻ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ സമസ്ത ഭാവങ്ങളും രസങ്ങളും ആവിഷ്കരിക്കേണ്ടിയിരുന്നൊരു കഥാപാത്രത്തെ ലാളിത്യം കൊണ്ട് തേച്ചു മിനുക്കി കൃത്യതയോടുകൂടി അവതരിപ്പിക്കാൻ നീലിസാലിയിൽ ശാരകമണി കാണിച്ച ഒരു വൈഭവം ആ ചിത്രം കണ്ട നാൾ തൊട്ടേ നമ്മുടെ മനസ്സിൽ, ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ശ്രദ്ധ നേടിയിട്ടുള്ള ഒന്നാണ്. അതേപോലെ തന്നെ അദ്ദേഹം മല്ലനും മാധേവനും, അച്ചാരമമണി, ഓശാരമോമന, അങ്ങനെ പാവങ്ങൾ പെണ്ണുങ്ങൾ, മാനുഷാദ, നീലപ്പൊന്മാൻ, താര, അങ്ങനെ നിരവധി സാമൂഹ്യ ചിത്രങ്ങൾക്ക് കൂടി അദ്ദേഹം ഉദയയുടെ പണിപ്പുരയിൽ നിന്നുകൊണ്ട് തൂലിക കയ്യിലെടുത്ത് രചന നിർവഹിച്ചിട്ടുണ്ട്. പുന്നപ്പുറ വയലാറിൻ്റെ ആ വിപ്ലവ ജ്വാലകൾ ആളിക്കത്തുന്നത് നേരനുഭവമായി അറിഞ്ഞിട്ടുള്ള ശാരകമണി ആ പശ്ചാത്തലത്തിൽ സിനിമ ഉദയയിൽ നിന്ന് നിർമ്മിക്കുന്ന സാഹചര്യം വന്നപ്പോൾ തന്നെക്കാൾ ഭംഗിയായി അത് എഴുതുവാൻ കഴിയുക, ഈ പുന്നപ്പുറ വയലാറിലെ ആ വെടിവെപ്പിൻ്റെ പുറകിലുള്ള വിപ്ലവാവേശത്തിലെ നേർ പങ്കാളിയായിരുന്ന എസ് എൽ പുരം സദാനന്ദനാകും എന്ന് ഒരാലോചന വന്നപ്പോൾ അത് ശരിയെന്ന് കൂടെ ചേർന്ന് പറയാൻ ഒരു നിമിഷം പോലും അമാന്തിച്ചില്ല, സങ്കോചപ്പെട്ടില്ല. എസ് എൽ പുരം സദാനന്ദൻ പുന്നപ്പുറ വയലാർ എന്ന ചിത്രത്തിന് വേണ്ടി തൂലിക കൈയാളുമ്പോൾ അനുഭവത്തിൻ്റെ തീച്ചൂളയിൽ അതിൻ്റെ ചുടുകാറ്റേറ്റ തൻ്റെ അനുഭവങ്ങൾ കൂടി എസ് എൽ പുരവുമായി പങ്കിട്ടുകൊണ്ട് അതിനെ കൂടുതൽ ഭാവോദീപ്തമാക്കുന്നതിന് കച്ചവട സിനിമയുടെ സങ്കല്പ പരിവൃത്തത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഭാവോജ്വലമാക്കുന്നതിന് ശാരംഗമണി അദ്ദേഹത്തിൻ്റെ സഹവർത്തിത്വം അവിടെ ലഭ്യമാക്കി എന്നുള്ളത് എസ് എൽ പുരം സദാനത്തിലും ഏറ്റു പറഞ്ഞിട്ടുണ്ട്. 2011 ഫെബ്രുവരി 2 ശാരംഗമണി അന്തരിക്കുന്നത്. അതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം വീട്ടിൽ നിന്നൊന്നും പുറത്തിറങ്ങാത്ത വിധം രോഗക്ലേശങ്ങളാൽ വല്ലാതെ ക്ലേശിച്ചിരുന്നു, ദുരിതം അനുഭവിച്ചിരുന്നു. പക്ഷേ ഒരു പക്ഷേ സിനിമാ രംഗത്തു നിന്ന് സ്വമേധയാ ഞാൻ പിന്മാറുന്നു എന്ന് സ്വയം പ്രഖ്യാപിക്കുവാനുള്ള ആർജവവും മനസാന്നിധ്യവും കാണിച്ച അപൂർവം എഴുത്തുകാരിൽപ്പെട്ട ഒരാളാണ് ശാരംഗമണി. 1990 അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം അവസാനമായി നമുക്ക് ലഭിച്ചത്. ശാരംഗമണിയെ അദ്ദേഹത്തിൻ്റെ ജീവിത സായനത്തിൽ പലതവണ ഞാൻ പോയി കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം ഏത് ചിത്രമാണ് ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങുന്ന ഇന്ന ആളുടെ ചിത്രം എങ്ങനെയുണ്ട്, ആ കാലഘട്ടത്തിലെ ചലച്ചിത്ര രീതികളോട് വളരെ അടുത്ത് നിന്നുകൊണ്ട് അതിനെ സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെ വിലയിരുത്തുവാനും ആ വിലയിരുത്തലുകളെ തൻ്റെ മനസ്സിൽ താൻ ചേർത്ത് വെച്ചിട്ടുള്ള ചലച്ചിത്ര പാഠങ്ങൾക്ക് അനുബന്ധമായി വിളക്കി ചേർക്കാനും വെമ്പുന്ന ഒരു ചലച്ചിത്ര മനസ്സാണ് അദ്ദേഹത്തിൽ എനിക്ക് ആദരപൂർവ്വം കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ശാരംഗമണിക്ക് സ്മാരകങ്ങൾ ഉയരുകയില്ലായിരിക്കാം, പക്ഷേ അദ്ദേഹം അടുത്തിടപഴകിയ ആളുകളുടെ മനസ്സിൽ, അദ്ദേഹം ഒരുക്കിയ ചിത്രങ്ങൾ വീണ്ടും വീണ്ടും കാണുന്ന പ്രേക്ഷകർക്കിടയിൽ അദൃശ്യമായ ഒരു സാന്നിധ്യമായി അദ്ദേഹത്തിൻ്റെ ആത്മസമർപ്പണം, അദ്ദേഹത്തിൻ്റെ സിനിമയോടുള്ള പ്രതിബദ്ധത നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വീണ്ടും 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 അത് തെളിവാർന്ന് പ്രകാശിതമാകുന്നുണ്ട്. ഒരുപക്ഷേ ഒരു ശാരംഗമണി രചനയിലുള്ള ചിത്രം കണ്ട് അതിൻ്റെ വിനോദമൂല്യങ്ങളിലും അതിൻ്റെ സംഗീത മികവിലും അതിൻ്റെ പറച്ചിലിലെ കൃത്യതയിലും നമ്മുടെ മനസ്സ് ആഹ്ലാദിക്കുന്നുവെങ്കിൽ ആ ആഹ്ലാദം തന്നെയാണ് ശാരംഗമണി എന്ന സമർപ്പിത മനസ്സോടെ സിനിമയെ ഉപാസിച്ച ചലച്ചിത്രകാരന്, എഴുത്തുകാരന് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും സത്യസന്ധമായ പ്രണാമം.